ഈശ്വനിശിഹായിലിനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം മരിച്ചവരെ എപ്രകാരം സഹായിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഒരു ക്രിസ്ത്യാനി മരിച്ചാൽ അവൻ്റെ മൃതശരീരത്തിന് യോഗ്യമായ സംസ്കാരവും ആത്മാവിന് നിത്യസമാധാനവും, ഇങ്ങനെ രണ്ട് സംഗതികൾക്കായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. ക്രിസ്ത്യാനിയുടെ ശരീരം മാമുദീസായാൽ ആശീർവദിക്കപ്പെട്ടതും തൈലാഭിഷേകം വഴിയായി പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ പൂരിതവും പരിശുദ്ധ കുർബാനയാൽ പോഷിതവും ആത്മാവോട് നീ ചെന്നേക്കും സ്വർഗത്തിൽ വാഴുവാൻ നിയുക്തവുമായിരിക്കയാൽ ഈ ശരീരത്തെ വലിയ ബഹുമാനത്തോടും ആദരവോടും ഭക്തിയോടും കൂടി സംസ്കരിക്കണമെന്ന് തിരുസഭ കൽപ്പിച്ചിരിക്കുന്നു. മൃതശരീരത്തിന് അനുയോജ്യമല്ലാത്ത പ്രവൃത്തികൾ യാതൊന്നും ചെയ്യരുത്. മാത്രമല്ല, ക്രിസ്ത്യാനിയുടെ സംസ്കാരം പൂജ്യമായൊരു കർമ്മമാകിയാൽ തിരുസഭയിൽ നടന്നു വരുന്ന പതിവനുസരിച്ച് അത് നടത്തപ്പെടണം. മൃതശരീരം അടക്കം ചെയ്യുന്നതിനുള്ള താല്പര്യത്തേക്കാൾ അധികമായി അയാളുടെ ആത്മകാര്യത്തിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്ത്യാനികളുടെ പ്രധാന കടമകളിലൊന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മകാര്യങ്ങൾ വിചാരിക്കുകയാണ്. അതിനാൽ മരിച്ചയാളിൻ്റെ ആത്മാവിനു വേണ്ടി സൽക്കർമ്മങ്ങൾ താമസം കൂടാതെയും കുറവില്ലാതെയും നാം ചെയ്യാൻ തുടങ്ങണം. ചില ക്രിസ്ത്യാനികൾ തങ്ങൾക്കുള്ളവർ മരിച്ചാലുടനെ ഈ ആത്മാക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ദൈവഭക്തിയുള്ള പലരെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും മറ്റു പലവിധ പുണ്യപ്രവൃത്തികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നത് വലിയ പുണ്യവും ആത്മാക്കൾക്ക് വലിയ ആശ്വാസവുമാണ്. എന്നാൽ മറ്റു ചില ക്രിസ്ത്യാനികൾ ഒരാഴ്ച, ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ സ്വന്തം ആളുകളുടെ ആത്മാവിനെക്കുറിച്ച് യാതൊന്നും ചെയ്യാതിരിക്കുന്നുമുണ്ട്. ഇതൊരിക്കലും ശരിയല്ല സ്നേഹമുള്ളവരെ. മാത്രമല്ല, ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഠിന കൃത്യം കൂടിയാകുന്നു. ആയതിനാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി കഴിവതും വേഗം ഉപകാര സഹായങ്ങൾ നാം ചെയ്യാൻ തുടങ്ങണം. പ്രാർത്ഥനകൾ, ദാനധർമ്മം, തപക്രിയകൾ, ദിവ്യബലി ഇവയല്ലാതെ മറ്റൊന്നുമല്ല ഈ സൽക്കർമ്മങ്ങൾ. ഇവയിൽ നിന്ന് തക്ക ഫലം പ്രാപിക്കണമെങ്കിൽ ഒരു സംഗതി ഞാനും നിങ്ങളും പ്രത്യേകം അറിയേണ്ടതായിട്ടുണ്ട്. ദിവ്യബലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പരിഹാര വിധത്തിൽ ഉപകരിക്കുന്നത് ഭേദമില്ലാത്ത സത്യമത്രേ. ഇപ്രകാരം തന്നെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി തിരുസഭയുടെ നാമത്തിൽ ചെയ്യുന്ന സൽക്രിയകളും ദൈവത്തിനു മുമ്പാകെ അപേക്ഷയുടെ വിധത്തിൽ ഉപകരിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ സ്വയം ചെയ്യുന്ന പുണ്യപ്രവൃത്തികളും ചൊല്ലുന്ന പ്രാർത്ഥനകളും നൽകുന്ന ദാനങ്ങളും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ലഭിക്കുന്ന ദണ്ഡവിമോചനങ്ങളും മറ്റും പാപപരിഹാരത്തിൻ്റെയോ അപേക്ഷയുടെയോ വിധത്തിൽ ഉപകരിക്കണമെങ്കിൽ ഇവയെ ചെയ്യുന്നവൻ്റെ ആത്മാവിൽ ദൈവേഷ്ടപ്രസാദം അല്ലെങ്കിൽ വരപ്രസാദം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം വിശുദ്ധ കുർബാനയും മറ്റും ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഫലമില്ലാതെ ആയിപ്പോവുകയാണ്. ആയതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ കുംഭസാരി ചുരുങ്ങി വരപ്രസാദ ഒരവസ്ഥയിൽ നാം ആയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സൽക്രിയകൾ എല്ലാം അവർക്കുപകാരപ്രദവും നിത്യായസ ലഭിക്കുവാൻ നമുക്ക് ഉപയുക്തവുമായിരിക്കുന്നതിന് ഈ വരപ്രസാദവരം കൂടിയേ തീരൂ എന്ന് നാം ഇന്ന് തിരിച്ചറിയുക. ശരീരത്തിൽ ജീവൻ
ആത്മാവായിരിക്കുന്നത് പോലെ ആത്മാവിന് ജീവൻ ദൈവേഷ്ടപ്രസാദമായിരിക്കുന്നു അല്ലെങ്കിൽ വരപ്രസാദകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിർജീവമായ ശരീരത്തിന് പ്രവർത്തനശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നതുപോലെ ചാവുദോഷം മൂലം ദൈവത്തിൻ്റെ ശുദ്ധീകരണ വരപ്രസാദം നഷ്ടമായിരിക്കുന്ന ആത്മാക്കൾക്ക് ദൈവത്തെ ആത്മീയമായ വിധത്തിൽ പ്രസാദിപ്പിക്കുകയും നിത്യായുസ്സിന് യോഗ്യമായ നന്മപ്രവൃത്തികൾ നടത്തുകയും ചെയ്യുവാൻ അസാധ്യമാണ്. എന്നാൽ ദിവ്യബലിയെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ ദൈവേഷ്ടപ്രസാദം ആവശ്യമുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ കുർബാന ചൊല്ലുന്ന അല്ലെങ്കിൽ കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികൻ പാപാവസ്ഥയിലായിരുന്നാലും കുർബാനയുടെ ഫലം മിശിഹായിൽ നിന്ന് ഉള്ളതായതുകൊണ്ട് അതിന് യാതൊരു കുറവും വരുന്നില്ല. എങ്കിലും ഒരു പാപി ഒരാത്മാവിനെക്കുറിച്ച് ദിവ്യബലി അർപ്പിച്ച് കാഴ്ചവെക്കുമ്പോൾ അതിനുള്ള ഫലം ഇവൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം കൊടുക്കും എന്നുള്ളത് സംശയമാണെന്ന് വേദശാസ്ത്രികൾ പറയുന്നു. ഇവൻ ദൈവത്തിനെ വിരോധിയായിരിക്കയാൽ അവിടുന്ന് ഇവൻ്റെ നിയോഗത്തെ പൂർത്തിയാക്കിയാൽ അത് അവിടുത്തെ ദയ എന്നേ പറയാനുള്ളൂ. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്നു മുതലുള്ള നമ്മുടെ സൽക്കൃത്യങ്ങൾ ശുദ്ധീകരണ സ്ഥിതിലാത്മാക്കൾക്കും ഒന്നുപോലെ ഫലപ്രദമാകണമെങ്കിൽ അവയെ ദൈവേഷ്ടപ്രസാദത്തോടുകൂടിയും ശുദ്ധീകരണാത്മാക്കളെക്കുറിച്ചുള്ള നിയോഗത്തോടുകൂടിയും നാം ചെയ്യേണ്ടതാകുന്നു. ചുരുക്കത്തിൽ ഒരാത്മപരിശോധനയ്ക്ക് നമുക്ക് നമ്മെ തന്നെ വിധേയമാക്കാം. മരിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം കൃപാവരാവസ്ഥയിലായിരിക്കണം, എങ്കിലേ അതിന് ഫലമുള്ളൂ. ആയതിനാൽ നാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും ഒക്കെ അതിനു മുമ്പായി നമുക്ക് കുമ്പസാരി ചുരുങ്ങാം, വരപ്രസാദവരവസ്ഥയിൽ നമുക്കായിരിക്കാം, എന്നിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട്. സ്നേഹനിധിയായ നല്ല യേശുവേ, ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സിമിത്തേരികളിൽ അടക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും ആത്മാക്കളെ കൃപയോടെ തിരക്കാൻ പാർത്ത് അവരുടെ പാപങ്ങൾ പുറത്ത് ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് അവരെ രക്ഷിച്ച് അങ്ങേ പക്കൽ ചേർത്തുകൊള്ളണമേ. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളുടെയും യോഗ്യതകളോടും ചേർത്ത് പുത്രനായ യേശു മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.